ബസ് സർവീസ് ഇല്ലാതെ യാത്ര ദുരിതം അനുഭവിച്ച ഒരു നാട്. എടക്കോം, മടംതട്ട്, കാരക്കുണ്ട്, അമ്മാനപ്പാറ വഴി തളിപ്പറമ്പിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഇതാണ് കാരക്കുണ്ടിലെ ബസ്സില്ലാത്ത ബസ് സ്റ്റോപ്പ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത്. ഒത്തിരിയേറെ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായശാലകളും കോളേജുകളും ഒക്കെയുള്ളൊരു സ്ഥലം. പക്ഷേ ഒറ്റ ബസ് പോലും ഈ വഴി ഓടുന്നില്ല. നല്ല റോഡാണ്, വലിയ കുന്നുകളോ കയറ്റങ്ങളോ ഒന്നുമില്ലാത്ത നല്ല റോഡ്. പക്ഷേ ഒരു ബസ് പോലും കൊറോണയ്ക്ക് ശേഷം ഇവിടെ ഓടിയിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി. ഇവരുടെ വിഷമങ്ങൾ അറിയാനാണ് ഇന്ന് ഞാൻ കാരക്കുണ്ടിലെത്തിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഗതാഗത സൗകര്യം ഇല്ലെങ്കിൽ ആ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം വർണ്ണനാതീതമാണ്. അത്തരത്തിൽ ഈ കാരക്കുണ്ട് നിവാസികളുടെ പ്രയാസങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാ നാട്ടിലും ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ പോലെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഇവിടെ ഒരു ആറ് വർഷമല്ല, അതിൽ മേലെയായി റോഡിലേക്കുള്ള ബസ്സൊന്നും ഇല്ലാത്ത. ആദ്യം കട്ട് റോഡായിരുന്നു, പിന്നെ ടാറിങ്ങായി. കട്ട് റോഡിലെ സമയത്ത് തന്നെ നാട്ടുകാരെല്ലാം കൂടി ഇറങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ എല്ലാവരും ഒരു സൺഡേ എല്ലാവരും ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങളും വലിയവരും അങ്ങനെ പ്രായഭേദം തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടാണ് ആ റോഡ് അന്നേരം ഇതായിട്ട് അന്നേരം കട്ട് റോഡ് എല്ലാ സമയത്ത് ബസ് പോയിനി. അതിന് ശേഷം കുറേ എല്ലാവരും ഇടപെടലും കാര്യങ്ങളും നാട്ടുകാരും എല്ലാവരും ഓരോരാളെ മുന്നിൽ പോയി പറഞ്ഞിട്ട് പരാതി പറഞ്ഞ് അങ്ങനെയായി നമ്മളെ റോഡ് ടാർ ചെയ്തു. ടാർ ചെയ്യുന്നതിന് മുന്നിൽ ആ ബസ് ഉണ്ടായത്. ടാർ ചെയ്ത പിന്നെ ഇവ റൂട്ടിലിവിടെ ബസ്സേ ഇല്ല. ഇവിടെ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് സ്കൂളിലെത്താൻ പോലും നല്ലൊരു മാർഗമില്ലെന്ന് പരിതപിക്കുന്ന ഈ അമ്മമാരുടെ വേദന കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം ഗതാഗത സൗകര്യങ്ങൾ ലഭിക്കുക എന്നത് ഔദാര്യമൊന്നുമല്ല, ഇവരുടെയും അവകാശം തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതാണ് ഏറ്റവും വലിയ വിഷമം. പിന്നെ ഇവിടുന്ന് പാച്ചേന സ്കൂളിലാണ് ഇപ്പൊ ഹൈസ്കൂളിൽ പോകുന്ന കുട്ടികൾ. ഇവിടുന്ന് രാവിലെ 1.5 മണിക്കൂർ നടന്നിട്ടാണ് ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. തിരിച്ച് അതുപോലെ വൈകുന്നേരം വരുന്നു. ഉച്ചവരെ ക്ലാസ്സല്ല. എൻ്റെ എല്ലാം വീട്ടിലില്ല അവസ്ഥ എന്ന് വെച്ചാൽ മോള് ഉച്ചവരെ ക്ലാസ് വെച്ച ദിവസം വീട്ടിൽ വന്ന് അന്ന് പനിച്ച് കിടക്കും. കാരണം അത്രയും വിഷമാണ് ഇരുന്ന് പോയി വരാൻ. നമുക്ക് ഇതിലെ കൂടെ ഒരു ബസ് ഉണ്ടെങ്കിൽ അല്ലെ ആ ഇവിടുന്ന് അമ്മാനപ്പാറക്ക് പോയിട്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് പാച്ചേനേക്കിലെ ബസ്സിന് പോകാൻ പറ്റും. പക്ഷേ ഈ നാട്ടിൽ നിന്ന് മാതാവംഗലം പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും വിഷമാണ്, അവർക്കും പോകാൻ പറ്റുന്നില്ല. തളിപ്പറമ്പിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരും നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ വിടണം. നമ്മൾ അത്രയും വലിയ സാമ്പത്തികമുള്ളവരൊന്നുമല്ല ഈ നാട്ടിലുള്ളവർ, സാധാരണ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഒരു കാലത്ത് ഈ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ റോഡ് നല്ലതല്ല എന്ന കാരണത്താൽ സർവീസ് നിർത്തി. ബസ് ഇല്ലാതായാൽ വൻ ദുരിതപർവം നാം താണ്ടേണ്ടി വരുമെന്നറിയുന്ന നാട്ടുകാർ മുൻകൈയെടുത്തുകൊണ്ട് റോഡ് നന്നാക്കി. എന്നാൽ ഈ നല്ല റോഡിലൂടെ പിന്നീട് ഒരു ബസ് പോലും ഓടിയിട്ടില്ലെന്നതാണ് സത്യം. പരിയാരം, ചപ്പാരപ്പടവ്, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. നിരവധി കുടുംബങ്ങളാണ് ഈ റോഡിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. കോളേജുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി അനവധി സ്ഥാപനങ്ങളും ഈ പ്രദേശത്ത് ഇന്നുണ്ട്. ബസ് ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മുമ്പ് ഇതിനെ ബസ് ഓടിയതാണ്. ഇപ്പൊ 2 വർഷമായിട്ട് ബസ് ഇല്ല. ഇവിടെ ഒരുപാട് ഫാക്ടറികളുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ ഫാക്ടറിയിൽ പോകുന്ന തൊഴിലാളികൾക്കും ബസ് ഇല്ലാത്തതുകൊണ്ട് പോകാൻ വിഷമം തന്നെ. സ്വന്തമായിട്ട് വാഹനം ഏർപ്പാടാക്കണം. അതുപോലെ തന്നെ ഈ സൈഡിനോട്ട് മെച്ചുമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണൂരാവാത്തല്ലൊക്കെ അവരൊക്കെ വീടെടുക്കാൻ മടിക്കുന്നത് പിന്നെ ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. വരണമെങ്കിൽ ചുടലൊക്കെ ഒന്ന് ഓട്ടോ കൂട്ടണം. ഓട്ടോ കൂട്ടിയാൽ തന്നെ ഇവിടെ നിന്ന് ആവശ്യത്തിന് നിർത്താൻ പറ്റില്ല ഓട്ടോനെ. തിരിച്ചു പോകാൻ വീണ്ടും ഓട്ടോ കൂട്ടണം. അപ്പോൾ വലിയ ചിലവാണ്. അപ്പോൾ കുറച്ചാൾ വീടെടുത്തിട്ടുണ്ട്. ബസ് ഗതാഗതം ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വീടെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സന്നദ്ധ സംഘടനകൾ വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. 1000 വീടുണ്ട് ഏഴുംവയലി ആവാത്തെല്ലാം എടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ അവർക്കെല്ലാം വലിയ പ്രയാസത്തിനാണ് ഇപ്പോൾ ഉള്ളത്. അവരിവിടെ ഒരു കോളേജുണ്ട്. 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. എയറോസിസ് കോളേജ്, അതുപോലെ തന്നെ MN നോളജ് സയൻസ് കോളേജ്, അങ്ങനെ 2 കോളേജുണ്ട്. പിന്നീട് അതുപോലെ വൃദ്ധസദനം, അതുപോലെ ഒരുപാട് പിന്നെ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. പുതിയ ഫാക്ടറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ബസ് ഇല്ലാത്തതുകൊണ്ട്. ബസ്സിനെയോ മറ്റോ ആശ്രയിക്കാനില്ല ഈ നാട്ടുകാർക്ക് എന്നറിയുന്നതിനാൽ ഓട്ടോ തൊഴിലാളികൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നുവെന്നും തോന്നിയതുപോലെ നമ്മെ പിഴിയുകയാണ് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ അതേസമയത്ത് നമ്മൾ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് ചോട്ടിലൊക്കെ പോയി അവിടുന്ന് ബസ്സിന് പോയി തിരിച്ച് ഓട്ടോറിക്ഷക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 100 ചിലപ്പോൾ 170 അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാർ. തോന്നിയ പോലെയാണ് അവരെ പൈസ എടുക്കൽ. കാരണം ഈ കാരക്കുണ്ടിൽ എണ്ണ പൈസ കൂടുന്നതിന് കണക്കാണ്. കാരക്കുണ്ടിൻ്റെ ദൂരം ഒന്നും ആരും കണക്കൂട്ടില്ല. റോഡിൻ്റെ നല്ല റോഡായിട്ടും മോശം റോഡായിട്ടും കാരക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോക്കാർക്ക് ചുടലയിൽ ഓട്ടോക്കാർക്ക് വരെ
ഞാൻ തന്നെ നേരിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളെ പേരിൽ പരാതി കൊടുക്കണ്ടേ നമ്മൾ ഈ ഒരു അവസ്ഥക്ക് എന്ന്. കാരണം പിന്നെ അത്രയും ബുദ്ധിമുട്ടാണ്. ഒരു 300 രൂപ ഇവിടുന്ന് ചുടലക്കത്താൻ ചുടലക്കുന്ന് കാരക്കുണ്ടിലേക്കും കാരക്കുണ്ട് ചുടലക്ക അത് വേണം. അത് പിന്നെ തളിപ്പറമ്പ് പോയി നമ്മൾ ആകെ ഒരു 1000 രൂപ കൈമേലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ പൈസ വെച്ച് വീട്ടിലേക്ക് സാധനം മേടിക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇവരുടെ വേദന കണ്ടറിഞ്ഞ് അധികൃതർ കണ്ണു തുറക്കണമെന്നും ഒരു KSRTC സർവീസെങ്കിലും അനുവദിക്കണമെന്നുമാണ് ഇവരുടെ അഭ്യർത്ഥന. അത് കേൾക്കാതെ പോകരുത്. വ്യവസായ ശാലകളുടെ ബാഹുല്യം കൊണ്ട് വികസനം എന്നത് ഈ പ്രദേശത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഏത് വികസനത്തിൻ്റെയും അടിസ്ഥാനശീല എന്നത് ഗതാഗത സൗകര്യം തന്നെയാണ്. ഒരു ബസ് വേണമെന്നത് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെ. അധികൃതർ ഇത് കാണട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ.